ഗൃഹവൈദ്യത്തിലെ ഡിസെൻട്രി അതിനെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. കുടകപ്പാല വേര് കഷായം വെച്ച് അതിൽ നെയ്യ് ചേർത്ത് കൽക്കത്തിന് ജീരകവും കരിഞ്ചീരകവും കൊത്തമ്പാലരിയും കുടകപ്പാലയരിയും ദേവദാരവും അതിവിടയവും നാഴി നെയ്ക്ക് നാല് കഴഞ്ച് 20 ഗ്രാം എന്ന കണക്കിന് ചേർത്ത് കാച്ചി സേവിക്കുക. 7 പ്രകാരമുള്ള വയറുകടിയും പോവും. മാംസം പോകുന്നതും വയറ് വീർക്കുന്നതും ഗ്രഹണിയും കുടല് കോച്ചുന്നതും മാറും. മൂത്രം ഒഴിഞ്ഞു പോവും. രുചിയുണ്ടാവും. ശരീരം തടിക്കും. ബലമുണ്ടാവും. വളരെ ഫലപ്രദമായ ഒന്നാണ് ഈ നെയ്യ്. അതുകൊണ്ട് പിന്നീട് ക്യാൻസറായും മറ്റും പരിണമിക്കുവാൻ സാധ്യതയുള്ള ആ വ്രണങ്ങളെല്ലാം മൂലത്തിലുണ്ടാകുന്ന ഉണങ്ങിപ്പോവുകയും ചെയ്യും. കൊന്നയുടെ കുരുന്ന് കണിക്കൊന്നയുടെ കുരുന്ന് അതിൻ്റെ നീരെടുത്ത് വയറ്റിൽ ധാരയിടുക. വയറുകടി മാറുന്നതാണ്, അകത്തേക്ക് കഴിക്കണ്ട. ആയുർവേദ ഔഷധങ്ങളിൽ പലതും അതിസൂക്ഷ്മങ്ങളാകൊണ്ട് അരച്ചു തേക്കുക, നെറുകയിൽ തളമിടുക, കണ്ണിലുറ്റിക്കുക, നാസാദ്വാരങ്ങളിൽ ഉറ്റിക്കുക, വയറ്റിലും മറ്റും അരച്ചു പുരട്ടുക, ഇവ കൊണ്ടൊക്കെ മാറിക്കിട്ടുന്നതാണ്. ചെയ്തു നോക്കാതെയും ഫലമറിയാതെയും വെറുതെ വയറ്റത്തരച്ചു പുരട്ടിയാൽ മാറുമോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞാൽ പല രോഗങ്ങളും മാറും. പ്രാചീന ആയുർവേദ ആചാര്യന്മാർ ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഈ കാര്യങ്ങളെ ഇന്ന് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവർ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്ന മരുന്നുകൾ കഴിക്കുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ മടി കാണിക്കുകയും ചെയ്യും. ഒന്നതിൻ്റെ പ്രയത്നം, 2 ഇവ കണ്ടെത്തുവാനുള്ള അറിവില്ലായ്മ, 3 അത്തരം കാര്യങ്ങളിലുള്ള വിശ്വാസമില്ലായ്മ. ഇങ്ങനെ പലപ്പോഴും രോഗങ്ങൾ വളരെ വർദ്ധിക്കുകയും അപകടകരമാവുകയും ചെയ്യുമ്പോൾ ചികിത്സിച്ച വൈദ്യന്മാരെ കുറ്റം പറയുന്നവരും കുറവല്ല. അത് അവർ ചെയ്യാത്തതുകൊണ്ടാണ്, ചെയ്യാൻ കഴിയാത്തത് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. വിശ്വാസമില്ലാത്തതിന് കാരണം അവ എങ്ങനെയാണ് മാറുന്നത് എന്ന് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. ആയുർവേദ ഔഷധങ്ങളിൽ പലതും അതിസൂക്ഷ്മങ്ങളും അത്യന്തം സൂക്ഷ്മമായ തന്മാത്രകളാകൊണ്ട് കോശകോശാന്തരങ്ങളിലേക്ക് കടന്നു പോകുന്നവയുമാണ്. കോശത്തിൻ്റെ സ്വഭാവമറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഇത്തരം ഔഷധങ്ങളെ പലപ്പോഴും നാം അവഗണിക്കുകയാണ് പതിവ്. എപ്പോഴെങ്കിലും കുട്ടികൾക്ക് വയറുകടിയും ചളിപോക്കും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വെറും കൊന്നയുടെ തളിരില പറിച്ചു കൊണ്ടുവന്ന് അരച്ചു പിഴിഞ്ഞ നീര് വയറ്റത്ത് ധാരയിട്ടാൽ മതി, മാറിക്കിട്ടും. എത്ര പഴകിയ ഡിസെൻട്രി ആയാലും മാറുന്ന അനേകം ഔഷധങ്ങൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിസെൻട്രി വരുന്നത് അഗ്നിമാന്ദ്യം കൊണ്ടും അർശസ്സുകൊണ്ടും സ്വൈരമില്ലാതെ കുറേ കുറേയായി അതിസരിക്കും, അതിൻ്റെ കൂടെ ചലം പോകും. അത് 2-3 ദിവസങ്ങൾ അങ്ങനെ നിൽക്കും. ഇങ്ങനെ കണ്ടാൽ ഗന്ധർവഹസ്താദി കഷായം, ഇന്ദുപ്പും ജീരകവും അരച്ച് മേമ്പൊടി ചേർത്ത് സേവിച്ച് വയറിളക്കിക്കളയുക. അത് കഴിഞ്ഞ് ദീപനങ്ങളും ഗ്രാഹികളുമായുള്ള ചൂർണങ്ങളൊക്കെ കൊടുക്കുക. അഷ്ടചൂർണം തുടങ്ങിയ ചൂർണങ്ങൾ കൊടുക്കുക. അമ്പഴത്തിൻ്റെ തൊലി, ഞാവലിൻ്റെ തൊലി, മാവിൻ്റെ തൊലി ഇവ കഷായം വെച്ച് അരി ചേർത്തു വേവിച്ച് ദിവസേന കഴിച്ചാൽ ചിരോധിതമായ ഡിസെൻട്രി മാറും. അമ്പഴത്തിൻ്റെ തൊലി,
അതീവം രുചിയുണ്ടാക്കുന്ന ഒന്നാണ് അമ്പഴത്തിൻ്റെ തൊലിയും ഇലയും കായും. രുചി പോയിക്കഴിഞ്ഞാൽ വെറും അമ്പലത്തിൻ്റെ ഇല പറിച്ചതിൻ്റെ തണ്ടൊന്ന് ചവച്ച് നീരിറക്കിയാൽ മതി, ഭക്ഷണത്തിന് രുചിയുണ്ടാവും. അമ്പഴത്തിൻ്റെ തൊലി, ഞാവലിൻ്റെ തൊലി, മാവിൻ്റെ തൊലി, മൂന്ന് തൊലികൾ, വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ വരുമ്പോൾ ഈ തൊലികളോ ഇവയുടെ തളിരലകളോ ഒക്കെ വളരെ ഫലപ്രദമാണെന്ന് നമ്മുടെ തലച്ചോറിലുണ്ടായിരിക്കണം. വൈദ്യശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമായ കാര്യം, ഔഷധങ്ങളെ ഓരോ ആവശ്യത്തിന് വർഗീകരിച്ച് തലച്ചോറിൽ അടുക്കി വച്ചിരുന്നു പ്രാചീനർ എന്നുള്ളതാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തനിക്ക് കുട്ടികളുണ്ടാകുമെന്നും ഭർത്താവുണ്ടെന്നും തൻ്റെ കുട്ടികൾക്ക് കുട്ടികളുണ്ടാവുമെന്നും ഒരു കുടുംബത്തിൻ്റെ ചുമതല തൻ്റെ കൈകളിലാണെന്നും അത് വൈദ്യന്മാരുടെ കയ്യിലോ കമ്പനികളുടെ കയ്യിലോ മരുന്ന് നിർമ്മാണശാലകളുടെ കയ്യിലോ ഒന്നും അല്ലെന്നും ധരിക്കുവാനുള്ള വികാസം രാജഭരണകാലത്തുണ്ടായി. ജനാധിപത്യ പ്രക്രിയയിൽ ആർക്കും ഭരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ മെച്ചമായി നാം കണ്ടെത്തുന്നത്. എല്ലായ്പ്പോഴും ഏത് നിലയിൽ വളർന്നവനും ജനസമ്മതി ലഭിക്കുമെങ്കിൽ, അത്യധ്വാനമുണ്ടെങ്കിൽ ഭരണാധികാരിയായി മാറും. ജനാധിപത്യത്തിൻ്റെ ഭരണാധികാരി വിദ്യാഭ്യാസമില്ലാത്തവനും വിവരമില്ലാത്തവനും പ്രതിഭയില്ലാത്തവനുമായിരിക്കുമ്പോൾ ഭരണം ബ്യൂറോക്രാറ്റുകളുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിച്ചിരിക്കുമ്പോൾ ബ്യൂറോക്രാറ്റുകളും വ്യവസായ പ്രമുഖന്മാരും തമ്മിലുള്ളതായ അവിഹിത ബന്ധങ്ങളിലൂടെ രാജ്യത്തെ ജനജീവിതം ദുസ്സഹമായിത്തീരാം. അഴിമതി, അതിക്രമം എല്ലാം ഉണ്ടാവാം. ജനാധിപത്യത്തിൽ ഭീകരന്മാരെയും നീചന്മാരെയും സംരക്ഷിക്കുന്നതിന് സേവകന്മാരുടെ എണ്ണം കൂടുകയും ചെയ്യും. അഴിമതി നിർമ്മാർജ്ജനത്തിനും ജനജീവിതത്തിൽ ഭീകരത താണ്ഡവമാടുന്നത് തടയുന്നതിനും വേണ്ടിയുള്ള മനുഷ്യാവകാശ സ്ഥാപനങ്ങളെല്ലാം തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ സംഘടിച്ച് ജനജീവിതം ദുസ്സഹമാക്കുന്ന ഭീകരന്മാരുടെ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരും. 1000 പേരെ കൊന്നൊടുക്കിയ ഒരുവനെ ശിക്ഷിക്കുവാൻ ജനാധിപത്യ സംവിധാനങ്ങൾ തയ്യാറാകുമ്പോൾ പലപ്പോഴും വിലങ്ങുതടിയായി വരുന്നത് മനുഷ്യാവകാശ കേന്ദ്രങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള പരിണാമങ്ങളിലേക്ക് ജനാധിപത്യം വികസിക്കുന്നത് ശോഭനീയമല്ല എന്നു പോലും പലപ്പോഴും ജനം അറിയില്ല. ഇവിടെയൊക്കെയാണ് രാജാധിപത്യത്തെ കവച്ചു വെച്ചുകൊണ്ട് രംഗത്തു വന്ന ജനാധിപത്യത്തിൻ്റെ വളർച്ച വൈകല്യങ്ങളിലേക്കാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ളൊരു പ്രക്രിയയുടെ ലോകത്ത് അവനവൻ്റെ ആരോഗ്യം സംരക്ഷിച്ചൊരാൾക്ക് ജീവിക്കുവാൻ കഴിയണം എങ്കിൽ അനൽപമായ അറിവ് അവൻ നേടിയാൽ മാത്രമേ സാധിക്കൂ. അറിവിൻ്റെ പൈതൃകങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അവയിൽ നിന്ന് അറിയുവാനും അവയെ തനിക്കു വേണ്ടി ഉപയോഗിക്കുവാനും, അന്യർക്കു വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോഴെല്ലാം നിയമവും പ്രശ്നങ്ങളുമൊക്കെ രംഗത്ത് വരും. അവയൊക്കെ നേരിടാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിൽ മാത്രമേ അതിന് ഒരുങ്ങാവൂ. ഔഷധങ്ങൾ ചമച്ചു കൊടുക്കുന്നതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. അവയെ മറികടക്കുക അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വ്യാവസായിക പ്രക്രിയയിലേക്ക് പുരോഗമിക്കാമെന്ന് കരുതുന്നതിനേക്കാൾ എളുതാണ് സ്വന്തം ആവശ്യങ്ങളെങ്കിലും ഭംഗിയായി നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത്. അവിടെയാണ് നാം അറിയേണ്ടത് ഓരോ ഔഷധങ്ങളെക്കുറിച്ച്. അപ്പോൾ പ്രാചീനർ ആ നിലയിൽ ഔഷധങ്ങളെ വർഗീകരിച്ച് തലയിൽ വെച്ചിരുന്നു. അമ്പഴത്തിൻ്റെ തൊലി, ഞാവലിൻ്റെ തൊലി, മാവിൻ്റെ തളിർ,
കസ്തൂരി. ഇവ കഷായം വെച്ച് അരിച്ചെടുത്ത് അതിൽ അരിയിട്ട് കഞ്ഞി വെച്ച് കഴിച്ചാൽ എത്ര പഴകിയ ഡിസൻട്രിയും മാറിക്കിട്ടും. വളരെ എളുപ്പത്തിൽ ഡോക്ടറെ കാണാൻ പോകണ്ട, ക്യൂ നിൽക്കണ്ട, സമയം ചെലവഴിക്കണ്ട, ഒന്നും വേണ്ട. വീട്ടുമുറ്റത്ത് അമ്പഴമുണ്ട്, അതെല്ലാം വെട്ടിക്കളഞ്ഞ് മുഴുവൻ ഫ്ലാറ്റാക്കി. ഏതെല്ലാം തരത്തിലാണ് ജനജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുന്നതെന്ന് ഇന്ന് കണ്ടെത്തുവാൻ പ്രയാസമാണ്. ഒരേക്കർ പറമ്പോ രണ്ടേക്കർ പറമ്പോ അതിനുള്ളിൽ കഴിഞ്ഞുകൂടാനുള്ളൊരു ചെറിയ വീടോ അതിനു ചുറ്റും അവനവൻ ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെയുള്ള സ്വയം പര്യാപ്തതയുടെ ലോകത്ത് നിന്നാണ് അപര്യാപ്തതകളുടെ ലോകങ്ങളിലേക്ക് മാനവനെ നഗരവൽക്കരണവും ഗ്രാമവൽക്കരണവും ഒക്കെ ഇന്ന് പുരോഗമിപ്പിച്ചു കൊണ്ടു നിർത്തിയിരിക്കുന്നു. അതാത് വകുപ്പുകൾ, അതാത് മന്ത്രിമാർ, ഇവരൊക്കെ വിദേശ രാജ്യങ്ങളുമൊക്കെ സന്ദർശിച്ചു വന്ന് നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളിലും ആശ്രയശീലം വളർത്തുകയാണ് ചെയ്തത്. സ്വാശ്രയശീലം അറ്റുപോവുകയും ആശ്രയശീലം വളർത്തുകയും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ ഈ ലോകത്തില്ലെന്നും നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുകയില്ലെന്നും നിങ്ങൾ വെള്ളം പോലും എടുത്തു കുടിക്കരുതെന്നും. ഏറ്റവും വിചിത്രമാണ്, ഒരു 100 വർഷം കൊണ്ട് വിദ്യാസമ്പന്നരായ ആളുകളെ നയിച്ച് ജനാധിപത്യത്തിൽ പഠിപ്പിച്ചത് കാട്ടരുവിയിൽ നിന്ന് വരുന്ന ജലം കുടിക്കരുത്, ഉറവകളിൽ നിന്നുണ്ടാകുന്ന വെള്ളം കുടിക്കരുത്, ഭൂമി കുഴിച്ച് കിണറിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന വെള്ളം കുടിക്കരുത്, എല്ലാ വെള്ളവും മലിനമാണ്, വെള്ളം നിങ്ങൾ കുടിക്കാൻ ഒരുങ്ങുന്നുവെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്ന വെള്ളം മാത്രമേ കുടിക്കാവൂ. അങ്ങനെ മനുഷ്യ മനസ്സിൽ ജലദൗർലഭ്യവും ജലശോഷണവും ജലചൂഷണവും വരുത്തി. ജലം സർവരുടെയും സ്വത്താണെന്നുള്ളത് മാറ്റി സ്വകാര്യ കമ്പനികളുടെ സ്വത്തുക്കളാക്കി, കമ്പനികൾ ലൈസൻസ് എടുത്ത് ചില ഏരിയകൾ കുഴിച്ചോ ചില ഏരിയകളിലുണ്ടാകുന്ന വെള്ളമോ സ്വന്തമാക്കി അവ ഭരണാധികാരികളുടെ ഒത്താശയോടെയോ അവർക്ക് ഷെയർ നൽകിയോ കുപ്പികളിലാക്കി ജനങ്ങളിലെത്തിച്ച് ജലത്തെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിച്ച് നൽകുന്ന ഒരവസ്ഥയിലേക്കെത്തി. ഒരു 100 വർഷത്തെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ പലതും പഠിച്ചു. ഒന്ന്, തുറന്ന് ഭൂമിയിൽ സഞ്ചരിക്കരുത്, അനേക രോഗാണുക്കളുണ്ട്, വായു രോഗാണുക്കളുടേതാണ്. മാധ്യമങ്ങളും ഭരണാധികാരികളും ആരോഗ്യവകുപ്പുമെല്ലാം ഇവിടുത്തെ വിദ്യാസമ്പന്നരുടെ ഇടയിലേക്ക് കടത്തിവിട്ട വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായി വിദ്യാസമ്പന്നർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുഴുവൻ ഒരാതുര സംസ്കാരത്തിലേക്ക് പെട്ട് അതിൽ നിന്ന് മോചനം നേടുന്നതിന് മാത്രം ചെലവഴിക്കുന്നതായി മാറി. ഇവിടെയാണ് വളരെ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ നാം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആരോഗ്യം കാണണമെങ്കിൽ, പ്രതിരോധശേഷിയെ തിരിച്ചറിയണമെങ്കിൽ, ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുന്ന ദാരിദ്ര്യം നിറഞ്ഞ ഭൂവിഭാഗങ്ങളിലെ ദാരിദ്ര്യമുള്ള ജനതയുടെ ഇടയിലൂടെ നടന്നു നോക്കണം. അവർ കിടക്കുന്ന സ്ഥലങ്ങളും അവർ കഴിക്കുന്ന ആഹാരവും
അവരുടെ ജീവിത ചുറ്റുപാടുകളും നോക്കിയിട്ട് അവരെ പരിശോധിക്കുമ്പോഴാണ് വൈദ്യശാസ്ത്രം അത്ഭുതം കൂടുന്നത്. നൂറ്റാണ്ടുകളായി ഔഷധങ്ങൾ നൽകുകയും മഴ വരുമ്പോഴേ തുള്ളിച്ചാടുന്ന ജീവജാലങ്ങളാണ് ലോകത്തെമ്പാടുമുള്ളത്. മഴ വരാൻ പോവുകയാണ്. ദേശീയ പത്രങ്ങളുടെ പേജുകൾ മുഴുവൻ കുത്തിനിറയ്ക്കുന്നത് വിദ്യാസമ്പന്നരായ ഭിഷഗ്വരന്മാർ ഭയത്തെയാണ്. ആരോഗ്യമാസികകൾ മുഴുവൻ വരാൻ പോകുന്ന രോഗങ്ങളെക്കുറിച്ചുള്ളൊരു അറിവ് കോശകോശാന്തരങ്ങളിലേക്ക് നൽകി ഇപ്പോൾ അവ രോഗബാധിതങ്ങളായിട്ടില്ലെങ്കിൽ രോഗബാധിതങ്ങളാകാനുള്ള ഒരു അറിവാണ് കൊടുക്കുന്നത്. രോഗത്തിൽ നിന്ന് മോചനം നേടാനുള്ളൊരു അറിവല്ല. ഒരു മഴ തകർത്തു പെയ്യുമ്പോൾ മഴയോടൊപ്പം പെയ്തിറങ്ങുന്നത് അമൃതാണെന്നും മഴ ആരോഗ്യത്തെയും കൊണ്ടാണ് വരുന്നതെന്നും വിശ്വസിച്ചിരുന്ന ഒരു ജനതയുടെ ജീവിത രീതിയെയാണ് മാറ്റിമറിച്ചിരിക്കുന്നത്. വിസർഗകാലം ആരോഗ്യത്തിൻ്റെ കാലവും ആദാനകാലം രോഗത്തിൻ്റെ കാലവുമായിരുന്നത് മാറി മഴക്കാല രോഗങ്ങളെന്ന പേരിൽ രോഗങ്ങളെക്കുറിച്ചാണ് ആധുനിക വൈദ്യശാസ്ത്രവും ആയുർവേദവും ഹോമിയോപ്പതിയും എല്ലാം സംഘടിതമായി ജനങ്ങളെ വിശ്വസിപ്പിച്ച് മുന്നേറുന്നത്. ഭയാക്രാന്തരാണ് ജനങ്ങൾ. ഓരോ മാസികയും പത്രവും എടുത്ത് മഴയെ ഭയത്തോടുകൂടി കാണുമ്പോൾ മഴ വരാതിരിക്കുന്നുവെന്നുള്ളത് ഒരു കാരണവും വരുന്ന മഴ രോഗങ്ങളെയും കൊണ്ടുവരുന്നുവെന്നത് രണ്ടാമത്തെ കാരണവും ഭയം കുമിഞ്ഞുകൂടുമ്പോൾ കോശകോശാന്തരങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഭയം ഒട്ടേറെ ഹിസ്റ്റമിൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യവുമായി മാറുകയാണ്. ഇവിടെയാണ് ജനജീവിതത്തെ വികലമായ അറിവുകളിലേക്ക് മാറ്റുവാൻ ഇവർക്ക് കഴിയുന്നുവെന്ന് പറയുന്നത്. ജനാധിപത്യ പ്രക്രിയയും വിദ്യാഭ്യാസവും ആരോഗ്യ മാസികകളും ആരോഗ്യരംഗം കൈകാര്യം ചെയ്യുന്ന ചാനലുകളും രംഗപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ ജനജീവിതം ഇത്രയധികം ആരോഗ്യ പ്രശ്നങ്ങളെ നേരിട്ടിട്ടില്ല എന്ന് കാണുമ്പോൾ ആ താരതമ്യത്തിൽ നിന്ന് മാത്രമാണ് നമുക്കിത് പറയുവാൻ കഴിയുക. പ്രത്യേകിച്ച് ഡിസൻട്രി മഴക്കാലജന്യമാണെന്നൊരു ധാരണയുണ്ട്. ഇതിന് കാരണം ശുദ്ധജലം എങ്ങും ഇല്ലാതായിത്തീർന്നത് ഒരു കാരണമാണ്. ആഹാരം വീട്ടിലുണ്ടാക്കി ചൂടോടെ കഴിക്കുന്നത് മാറിയിരിക്കുകയാണ്. വളരെ വിചിത്രമായ ഒരു കാര്യം, വീട്ടിലാവുമ്പോൾ ആഹാരം ചൂടോടെ കഴിക്കും മഴക്കാലത്ത്, ഉഷ്ണകാലത്ത് കുളിർത്തും മറ്റും കഴിക്കും. ഉഷ്ണകാലത്താവുമ്പോൾ കുളിർത്തിനകത്ത് അണുക്കളൊന്നും കണ്ടമാനം ഉണ്ടാവില്ല. വീട്ടിലെ അടുക്കള അണുക്കൾ വരാൻ ഏറ്റവും സാധ്യത കുറഞ്ഞ ഏറിയ തിരഞ്ഞെടുത്തായിരിക്കും. അഗ്നിയുടെയോ ജലത്തിൻ്റെയോ സ്ഥാനങ്ങളിലാണ് ആഹാരം സാധാരണ പാകം ചെയ്തു വെക്കുന്നത്. വീടുകൾക്ക് അടുക്കളയും മറ്റും അങ്ങനെയാണ്. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഫ്ളാറ്റുകളും മറ്റുമായപ്പോൾ ഏത് മുറിയിൽ വെച്ചും ഉണ്ടാക്കാവുന്ന ഒരവസ്ഥയിലേക്ക് മാറി. പലപ്പോഴും വളിച്ചും പുളിച്ചുമാണ് കഴിക്കുന്നത്. അതിലുപരി ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച പദാർത്ഥങ്ങൾ അണുക്കളില്ലാത്തവയാണ് എന്ന് വിചാരിച്ചാണ് കഴിക്കുന്നത്. ഒട്ടേറെ അണുക്കൾ തണുപ്പിലാണ് വളരുന്നത്. മാരകങ്ങളായ അണുക്കളാണ് തണുപ്പിൽ വളരുന്നത്. കാരണം മൈനസ് ടെമ്പറേച്ചറുകളുള്ള മൈനസ് ഊഷ്മാവുള്ള രാജ്യങ്ങളിലുള്ളിടത്തോളം പകർച്ചവ്യാധികളുടെ കാരണങ്ങളായ അണുക്കൾ ഉഷ്ണമേഖലാ രാജ്യങ്ങളിലില്ല എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. സൂര്യപ്രകാശം അണുനാശകങ്ങളിൽ മുഖ്യമാണ്. ശുദ്ധജലം അണുനാശകങ്ങളിൽ മുഖ്യമാണ്. ഇത് രണ്ടും ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നതിന് പകരം ഫ്രിഡ്ജും ഫ്രീസറുമെല്ലാം എല്ലാ വീടുകളിലുമായി കഴിയും. വീടുകളിലുള്ളത് കൂടാതെ ഭക്ഷണം പാകം ചെയ്യുന്ന കമ്പനികൾ, പ്രത്യേകിച്ചും ബഹുരാഷ്ട്ര ഭീമന്മാരടക്കമുള്ള ഹോട്ടലിയറിങ്ങും കാറ്ററിങ്ങും നടത്തുന്ന സ്ഥാപനങ്ങൾ പലപ്പോഴും -80°C ഭക്ഷണം പാകം ചെയ്ത് മാസങ്ങളിലേക്ക് തള്ളിവെച്ചിരിക്കുകയാണ്. അപ്പോഴപ്പോൾ എടുത്ത് ഈ പഴകി അണുക്കൾ കയറി വികൃതമായിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ എടുത്ത് മൈക്രോവേവ് ഓവനിലും മറ്റും ചൂടാക്കി അപ്പോഴപ്പോൾ നൽകുകയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും
എയർപോർട്ടുകളിലുമെല്ലാം നമുക്ക് ലഭിക്കുന്ന ആഹാരം ഇങ്ങനെ മൈക്രോവേവ് ഓവനിൽ പെട്ടെന്ന് ചൂടാക്കി എടുത്തു കൊടുക്കുന്നവയാണ്. ഇത്തരമൊരവസ്ഥയിൽ ചപ്പാത്തിയും പൂരിയും ദോശയും മസാല ദോശയുമെല്ലാം ധാരാളമായി ഉണ്ടാക്കി കൂട്ടിയിട്ടിട്ട് അവ അപ്പോഴപ്പോൾ എടുത്തൊന്ന് ചൂടാക്കി കൊടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് മാറുമ്പോൾ, രണ്ടാമത് ചൂടാക്കുമ്പോൾ അവയിലുള്ള അണുക്കൾ കൂടി ആ ചൂടിൽ പകർന്ന് അവയുടെ അമിനോ അമ്ലങ്ങൾ, അവ വിസർജിക്കുന്ന വിസർജ്യ പദാർത്ഥങ്ങൾ, ആ ചൂട് തങ്ങളുടെ ശരീരത്തിലേക്ക് തട്ടുമ്പോൾ അവയുണ്ടാക്കുന്ന വിസർജ്യങ്ങളെല്ലാം മാരകങ്ങളായ പുതിയ രോഗങ്ങൾക്കോ മാരകങ്ങളായ കോശകോശാന്തര പ്രവർത്തനങ്ങൾക്കോ ഇടയാക്കുമെന്നറിയാതെ കഴിക്കുന്നതാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം പ്രകൃതിയിലുണ്ടാകുന്ന മഴയും പ്രകൃതിയിലുണ്ടാകുന്ന വെയിലുമൊക്കെയാണ് മനുഷ്യന് ശത്രുവെന്നും, പ്രകൃതിപരങ്ങളായവയൊക്കെ ശത്രുക്കളാണെന്നും, പ്രകൃതിപരമായവയിൽ നിന്ന് മാറി നിന്ന് ജീവിക്കണമെന്നും പഠിപ്പിക്കുന്നൊരു നൂതന വിദ്യാഭ്യാസം നമ്മുടെ സംസ്കൃതിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. സോക്സും ടൈയും ഒക്കെ കെട്ടി ആധുനികരും പരിഷ്കാരികളുമായി മാറുന്ന കുട്ടികൾ ഇന്നിത്തരം തെറ്റിദ്ധാരണകളുടെ ലോകത്താണ് ജീവിക്കുന്നത്. അവയുണ്ടാക്കുന്ന രോഗങ്ങൾ വളരെ കൂടുതലാണ്. ഇത്തരം രംഗങ്ങളിലാണ് വയറ് കേടുവരുമ്പോൾ മിക്കവാറും ഉദരത്തെയാണ് ഈ രോഗങ്ങളെല്ലാം വ്യാപിക്കുന്നത്. അതുകൊണ്ട് ഡിസൻട്രി മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ കാണുന്ന രോഗങ്ങളിൽ മുഖ്യമാണ്. അതിന് പുളിയുടെ ഇല, വാളം പുളിയുടെ ഇല, കാട്ടപ്പയുടെ ഇല, തുമ്പയില, പുളിയാറില, തുളസിയില ഇവയിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ ശൗചം ചെയ്താൽ തന്നെ മാറുന്നതാണ്, എല്ലാ ഡിസൻട്രിയും മാറുന്നതാണ്. അതെല്ലാം കൂടി ഈ പറഞ്ഞ ഇലകളെല്ലാം കൂടെ കിഴികെട്ടി അരി കഴുകിയ വെള്ളത്തിലിട്ട് അത് ചെറു ചൂടോടെ മലദ്വാരം കഴുകിയാൽ തീർത്തു മാറുന്നതാണ്. അതുപോലെ തന്നെ അത് ചെറിയ കിഴിയായി ഇട്ട് തിളപ്പിച്ചിട്ട് ദ്വാരത്തിൽ വെച്ചു കൊടുത്താലും മാറുന്നതാണ്. ഉള്ളി, ചെറിയ ഉള്ളി, ഈ നേരത്തെ പറഞ്ഞ ഇലകളെല്ലാം, പുളിയില, കാട്ടപ്പയില, തുളസിയില, തുമ്പയില, പുളിയാറില, ഇവ ഉള്ളി ചേർത്ത് അരയ്ക്കണം. അരച്ച് മലദ്വാരത്തിൽ തേച്ചാൽ പൂർണ്ണമായും മാറുന്നത്. ഉള്ളി ഉപയോഗിക്കുന്നതിന് പകരം മലം പ്രദേശങ്ങളിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് വെള്ളനിറത്തിൽ കാട്ടുള്ളി എന്ന് പറയുന്ന ഒരു ഉള്ളിയുണ്ട്. അതാണ് കൂടുതൽ നല്ലത്. കാട്ടുള്ളി അരിഞ്ഞ് കിഴികെട്ടിയിട്ട് എണ്ണയിൽ മുക്കി ചൂടാക്കണം. എള്ളെണ്ണയിൽ മുക്കി ചൂടാക്കി മൂലത്തിൽ കിഴി കുത്തിയാലും ഇതെല്ലാം മാറുന്നത്. ഉത്തമങ്ങളായ എത്രയെത്ര ഔഷധങ്ങളാണ് പ്രാചീനർ നമുക്കായി തന്നത്. അവരുടെ പാദരേണുക്കളെ നമുക്ക് ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം.